ഈസാൻ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഫ്രീ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ കിട്ടിയതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഹായ് എല്ലാവർക്കും, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഒരാഴ്ച കഴിഞ്ഞ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൽ. അപ്പം വേറെ ഒന്നും കൊണ്ടും അല്ല, കുറച്ച് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കമൻറ്റ്സ് ആയിരുന്നു. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോനെ ബേസിട്ട് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കുറച്ചല്ലാതെ ഉള്ള കുറച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരും ഒരു വീഡിയോനെ ബേസിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ബോട്ട് റോക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബോട്ട് റോക്കേഴ്സ് 2555 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡ്ഫോണിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവ്യൂ അല്ല, അൺബോക്സിങ്. അപ്പം ആ അൺബോക്സിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് നാളായിട്ട്. അപ്പം ഞാൻ എന്തായാലും യൂസ് ചെയ്തതിന് ശേഷം റിവ്യൂ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിവ്യൂ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം കുറേ പേര് സംശയങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അതായത് നമ്മുടെ ബോട്ട് റോക്കേഴ്സിൻ്റെ വയർലെസ് ഹെഡ്ഫോൺ, സെമി വയർലെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഫോണുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, പക്ഷേ ഒരു വയർലെസ് ഹെഡ്ഫോണാണ്. അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ റിവ്യൂ ആണ് ഞാനപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, അതായത് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കുമ്പോൾ എന്തൊക്കെ കിട്ടും എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അൺബോക്സിങ് വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ മേളിലൊരു കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം വന്ന് ഈ വീഡിയോ കാണുക. പിന്നെ മേടിക്കാനായിട്ടാണെങ്കിൽ, അതായത് ഞാനിപ്പം മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചിലർക്ക് ഈ സാധനം പ്രൊഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് എൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ താഴെ കൊടുത്തേക്കാം. ഓക്കെ. അപ്പം ആ ബോട്ട് റോക്കേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഹെഡ്ഫോൺ, അയ്യോ സോറി, ഇതാണ് നമ്മുടെ ബോട്ട് റോക്കേഴ്സിൻ്റെ ഹെഡ്ഫോൺ എന്ന് പറയുന്നത്. നമ്മളല്ല, സെമി വയർലെസ് ഹെഡ്ഫോണാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും വയറൊക്കെ ഉള്ളൂ. കൈത്തലിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ലെങ്ത്, വയറിൻ്റെ ലെങ്തും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. ആകെ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 3 ബട്ടൺസാണ്. ഒരെണ്ണം വോളിയൂം അപ്പ്, വോളിയൂം ഡൗൺ. അതിൽ തന്നെ ലോങ് പ്രസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ട്രാക്കുകൾ, അത് പാർട്ടിൻ്റെ ഓരോ ട്രാക്കുകൾ മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ ഈ സെൻറ്റർ ബട്ടൺ ആണ് നമ്മുടെ മെയിൻ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു. മോഡ് ചേഞ്ചിനുള്ള ബട്ടണും കാര്യങ്ങളെല്ലാം ഇതാണ്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് ലിഡാണ്. ഈ മാഗ്നറ്റിക് ലിഡ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ, അതായത് നമ്മളിപ്പം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലിഡ് കോർത്തിട്ട് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ മാഗ്നറ്റിക് ഈ സംഭവം വെച്ചിട്ട് നമുക്കത് നമ്മുടെ കഴുത്തിലിടാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ കൂടെ കുറേ ഇയർബഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താണ് ഇതിൻ്റെ റിവ്യൂ ബേസ് ചെയ്തിട്ട് ഞാൻ പറയുമ്പോഴത്തേക്കും, ഇപ്പം ഞാൻ ഇത് ഇത്ര യൂസ് ചെയ്ത് വെച്ചിട്ട് പറയുവാണെങ്കിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. അറിയണ്ടോ, അതായത് സാധാരണ ഒരു വയർലെസ് ഹെഡ്ഫോണിൽ നിന്നും കിട്ടുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിനകത്ത് എല്ലായിടത്തും. അത് ഈ വയർസ് ആയാലും, ഈ യൂസ് ചെയ്തിരിക്കുന്ന വയറാണെങ്കിലും, ഈ പ്ലാസ്റ്റിക് ആണെങ്കിലും എല്ലാം ഒരു നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ആകെ ഉള്ളത് ഇതിൻ്റെ ബാക്കിൽ, ഇതിൻ്റെ ബാക്കിൽ ബോട്ടിൻ്റെ നമ്മുടെ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, അഴുത്തിൽ, അഴുത്തന്നെയാണ് അവരുടെ ലോഗോ എന്ന് പറയുന്നത്. ആ സംഭവം മാത്രം കുറച്ചൊന്നും മങ്ങിപ്പോയിട്ടുണ്ട്. അതുമാത്രമേ ഉള്ളൂ എനിക്കിനകത്തൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ഞാൻ എന്താണെങ്കിലും ഇന്ന് ഇതിൻ്റെ റിവ്യൂ പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഞാൻ ഇത് കമ്പയർ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ലെവല്യൂ ആയിട്ടാണ്. കാര്യം ഇതിനു മുമ്പ് ഞാൻ സാംസങ്ങിൻ്റെ ലെവല്യൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അൺബോക്സിങ് റിവ്യൂ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല. അതിപ്പോൾ ഞാൻ എൻ്റെ പപ്പായ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ സംഭവത്തിന് ഞാനൊരു 2200-2400 രൂപ കണ്ട വിലയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ആദ്യമേ, അതായത് ഇപ്പം വയർലെസ് ഹെഡ്ഫോണുകളിൽ ഏറ്റവും ആദ്യമേ യൂസ് ചെയ്തൊരു സാധനം. ക്വാളിറ്റി വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ക്വാളിറ്റിയാണ്. അതായത് സാംസങ്ങിൻ്റെ ലെവല്യൂ ഫോണുകൾ, ഹെഡ്ഫോണ്, വയർലെസ് ഹെഡ്ഫോണും അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും എല്ലാം വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സൂപ്പറാണ് സംബന്ധിച്ചു. പക്ഷേ അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും സാംസങ് ലെവല്യൂ ഇതിനെക്കാട്ടും ഒരു പടി മുകളിലാണ്. ഇപ്പോൾ സൗണ്ട് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ ലെവല്യൂ ചൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു 2300-2500 വില വരുന്ന ഒരു പ്രൊഡക്റ്റാണത്. പിന്നീട് അതായത് നിങ്ങളുടെ ഒരു ആസ്പെക്ട് വേറെയാണ്, എനിക്ക് നല്ല ബേസും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചൂസ് ചെയ്യുക. ഇതിനകത്ത് സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്, നല്ല ബേസും ഉണ്ട്. ഇപ്പോൾ ഒരു ബേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലെവലും മേടിച്ചിട്ടൊരു കാര്യമില്ല. അതിനകത്ത് ബേസ് എന്ന് പറഞ്ഞ സാധനമില്ല. സാധനം വെച്ചാൽ നല്ല ഒരു ബേസിക്കായിട്ട് ഒരു ചെറിയ പ്രായം തന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരിക്കും ആ ലെവലിൽ. കുറച്ച് സ്റ്റൈലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ച് പ്രായം ചെന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് അത്രയ്ക്ക് ബേസും കാര്യങ്ങളൊന്നുമില്ല, നമുക്കതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും ആ ഒരു ഹെഡ്ഫോണ്. പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം സൂപ്പറാണ്. അതായത് ഇതിൻ്റെ ബേസ് ക്വാളിറ്റി കാര്യങ്ങൾ, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ ലെവലിൻ്റെ അത്ര എത്തിക്കുന്നില്ല. നല്ല സൗണ്ട് ക്വാളിറ്റി ഒരു 90% ഓഫ് ലെവലും ആണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നതാണല്ലോ, ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വയർലെസ് ഹെഡ്ഫോണുകളിൽ വെച്ചിട്ട് ബെസ്റ്റാണ് ഈ സാധനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്.
ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ല ഒരു ക്വാളിറ്റി പ്രോഡക്റ്റാണെന്ന് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പായിരുന്നു. ഏകദേശം ഒരു 1400-1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റും. ചിലപ്പോൾ ഓഫർ റണ്ണൊക്കെ ആണെങ്കിൽ 1000 രൂപയ്ക്ക് വരെ ഈ സാധനം നമുക്ക് വിൽക്കാനായിട്ട് ഇട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ഈ പറഞ്ഞ പോലെ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻ്റെ ഒരു യൂസർ റിവ്യൂ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. കോൾ ചെയ്യുമ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, സോറി. അപ്പം ഇതിനകത്ത് നമുക്ക് കോളിങ്, അതായത് ഈ സംഭവം നമ്മൾ ഇപ്പോൾ കഴുത്തിൽ കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെയാണ് കിടക്കുന്നത് എങ്കിൽ പോലും ഒരു നല്ല ക്വാളിറ്റി, ഐ മീൻ കോളിനൊക്കെ നല്ല ക്വാളിറ്റി നമുക്ക് ഈ ഹെഡ്ഫോൺ ഹെഡ്ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. മനസ്സിലായി? ഞാൻ പബ്ജി കളിക്കാൻ യൂസ് ചെയ്യുന്നത് ഈ ഹെഡ്ഫോണാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാത്തിനും ലഭിക്കുന്നുണ്ട്. ഒരു ഹൈ എൻഡ് സാധനം, അതൊരു 1400 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ബെസ്റ്റ് ക്വാളിറ്റിയാണ്. കോളിങ്ങിനും എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ സംഭവം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു, അതായത് ഇപ്പോൾ വയർലെസ് ഹെഡ്ഫോൺ ആദ്യമായിട്ട് മേടിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. സാംസങ്ങിൻ്റെ ലെവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇറ്റ്സ് എക്സ്ട്രീംലി ഗുഡ്. അത് ഞാനൊരു 100% കുറപ്പ് വരികയാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി എനിക്ക് പറയാനായിട്ട്. വേറെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലെങ്തായെന്ന് എനിക്ക് തോന്നുന്നു. ഐ എം സോ സോറി. ഇപ്പോൾ ലെങ്തായിട്ടുണ്ടെങ്കിൽ സോറി. കാര്യം പറയാതെ വലിച്ച് നീട്ടുന്നത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് നീണ്ടു പോകുന്നതാണ്. ഐ എം സോ സോറി. എനിവേ, ഇപ്പോൾ അത് അത്രയും നിൽക്കട്ടെ. ഇനിയിപ്പം ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പം നമുക്കിനി ഒരു അടുത്തൊരു വീഡിയോ ഉണ്ടാകും. അടുത്ത വീഡിയോയിൽ ഞാൻ എന്താണെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ടായിരിക്കും വരുന്നത്. എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഫ്രീ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ കിട്ടിയതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണെങ്കിലും ഈ സംഭവം എനിക്ക് ഫ്രീ കിട്ടിയതാണ്. അതെങ്ങനെ കിട്ടും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നുമില്ല. അപ്പം എല്ലാവരും ചാനലിൽ, അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വൈകാതെ, അതായത് ഈ ഒരാഴ്ചയിൽ തന്നെ നമുക്കൊരു ഗിവ് അവേയിലെ വീഡിയോയുടെ അനൗൺസ്മെൻറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ റിയൽമി ത്രീ ഐ ആണ് ഞാൻ എന്താണെങ്കിലും ഒരു ഗിവ് അവേ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ വേറെ എന്താണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി ഞാൻ എത്തുന്നതാണ്. ഓക്കെ, ഞാൻ എങ്ങനെ ഈ സാധനം ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം അതുവരെ ബൈ.